ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വാക്ക് അത് രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, രണ്ട് സ്തംഭങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇനി ആ പുസ്തകത്തിൽ പറയുന്നത്. ലാ ഇലാഹ ആദ്യത്തെ ഭാഗം, നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും നിഷേധിക്കുകയാണ് ലാ ഇലാഹ എന്ന വാക്ക്. ഇല്ലല്ലാഹ് എന്ന വാക്കാകട്ടെ മുസ്ബിതൻ അൽ ഇബാദത ലില്ലാഹി വഹ്ദഹ്, ഇല്ലല്ലാഹ് എന്ന വാക്ക് സർവ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ വാക്ക് നിഷേധിക്കുകയും രണ്ടാമത്തെ വാക്ക് സ്ഥിരീകരിക്കുകയും സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ റുക്നാൻ സ്തംഭമാണ്. ഈ രണ്ട് സ്തംഭവും ഇതിലേതോ ഒന്നും ഇല്ലാതെയായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് തകർന്നു വീഴും അവൻ്റെ ഹൃദയത്തിൽ നിന്ന്. ലാ ഇലാഹ എന്ന വാക്കോടുകൂടി അവൻ സർവ ആരാധ്യ വസ്തുക്കളെയും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കളയാണ്. എല്ലാ കെട്ടുപാടുകളെയും അവൻ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കുകയാണ്. ഇല്ലല്ലാഹ് എന്ന വാക്കോടുകൂടി അവൻ അവൻ്റെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ രണ്ട് വാക്കുകൾ കൊണ്ട് സംഭവിക്കുന്നത്. ഹനഫി പണ്ഡിതനായ അബുൽ ബഖാ അൽ കഫവി റഹിമഹുല്ലാ അദ്ദേഹം മനോഹരമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹിയ കലിമത്തു തൗഹീദ് വൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് തൗഹീദിന്റെ വാക്കാണ്, ഇഖ്ലാസിന്റെ വാക്കാണ്. അവ്വലുഹ നഫിയുൻ വആഖിറുഹ ഇസ്ബാത്, അതിന്റെ ആരംഭം നിഷേധമാണ് എങ്കിൽ അതിന്റെ അവസാനം സ്ഥിരീകരണമാണ്. തുടക്കത്തിൽ എല്ലാ ആരാധ്യ വസ്തുക്കളെയും നിഷേധിക്കുകയാണ്, അവസാനത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്തുകൾ സ്ഥാപിക്കുകയാണ്. ഫനസഖത് ثم رسخت, അപ്പോൾ ആ വാക്ക് അവന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനു പുറമെ സർവരുമായുള്ള ബന്ധങ്ങൾ അതിൻ്റെ വേരുകളെല്ലാം പിഴുതു വലിച്ചെറിയുന്നു. ثم رسخت, പിന്നീട് അള്ളാഹുവുമായുള്ള ബന്ധം അതിൻ്റെ വേരുകൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങുന്നു. അതാണ് ഹൃദയത്തിൽ സംഭവിക്കേണ്ടത്, ഈ വാക്കുകൊണ്ട് സംഭവിക്കേണ്ടതാണ്. അള്ളാഹുവിന് പുറമെയുള്ള സർവതുമായുള്ള ഹൃദയ ബന്ധങ്ങളെ അത് മുറിച്ചു കളയുന്നു. അള്ളാഹുവുമായുള്ള ഹൃദയബന്ധം അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ആണ്ടിറങ്ങണം. വസലബത് ثم اوجبت, സർവ ആരാധ്യ വസ്തുക്കളെയും അത് ഹൃദയത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവനു മാത്രം ഇബാദത്തുകൾ സ്ഥാപിക്കാൻ ഹൃദയത്തെ അവൻ പര്യാപ്തമാക്കുന്നു. വമഹത് ثم اثبتت, അവന്റെ ഹൃദയം അതിൽ എല്ലാ നജസുകളെയും അള്ളാഹുവിന് പുറമെയുള്ള എല്ലാ നജസുകളെയും ആരാധ്യ വസ്തുക്കളെയും അവൻ അതിൽ നിന്ന് തുടച്ചു നീക്കുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനു മാത്രം ഇബാദത്തുകൾ അവൻ സ്ഥിരമാക്കുന്നു. വനഖദത് ثم عقدت, അവന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരുമായുള്ള എല്ലാ കെട്ടുപാടുകളും അവൻ അഴിച്ചു കളയുന്നു. ثم عقدت, പിന്നീട് അള്ളാഹുവുമായുള്ള അവന്റെ ബന്ധം അതവൻ ശക്തമായി ഉറപ്പിച്ച് കയറിൽ ബന്ധിപ്പിക്കുന്നു. വഅഫ്നത് ثم അബ്ഖത്, സർവ്വദിനെയും അതില്ലാതെയാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവനുമായുള്ള ഇബാദത്തിൻ്റെ ബന്ധം അതവൻ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുന്നു.